ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഒരു 10,000 പേർ അറിയേണ്ട ഒരു വിഷയം ഒരു 1,000,000 പേരിലേക്ക് എത്തിച്ച് കാര്യങ്ങൾ വഷളാക്കിയ അവസ്ഥയിലാണ് ഇപ്പോ ചേട്ടാ പണി പാളിയിലോ ഒരു യൂട്യൂബിനെ കുറിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയയെ കുറിച്ചും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അതിന്റെ ഇമ്പാക്ടും അതിന്റെ എഫക്റ്റിനെ കുറിച്ചും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു മണ്ടത്തരം ഒരിക്കലും ചെയ്യില്ല ഇതിപ്പോ ഒരു പാലാക്കാരനെ കൊണ്ടുവന്ന് ഒരു കോട്ട് ഇഞ്ചക്ഷൻ ഓർഡറൊക്കെ വാങ്ങിച്ച് സഞ്ജു ടെക്കി എന്ന വ്ളോഗറിനെ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ കേരളത്തിലെ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. അത് അവർക്ക് തന്നെ ദോഷകരമായി മാറുകയാണെന്നുള്ളത് ഇവർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും. കസ്റ്റമേഴ്സ് ആണ് രാജാവ്. ഈ വണ്ടിയൊക്കെ ബിസിനസ് നടക്കണമെങ്കിൽ ഈ കസ്റ്റമേഴ്സ് വണ്ടി വാങ്ങിക്കണം. അപ്പൊ അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചത്, ഇപ്പോ ഈ വണ്ടികളെ കുറിച്ചൊരു നെഗറ്റീവ് ഒരു ഇംപ്രഷനാണ് ഇപ്പോ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി ഈ ബുക്കിംഗ് നടത്തുന്ന ആൾക്കാർ ഇപ്പൊ അത് ക്യാൻസൽ ചെയ്യുന്നൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇതിനെന്താണ് തെളിവ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ കമന്റ് ഒന്ന് എടുത്തു നോക്കുക. സഞ്ജു ടെക്കി ഒരു 10, 12, 13 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്തെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കുക. ഒരു 100 കമന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു 4-5 പേര് ഞാൻ ഇതുപോലത്തെ വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, ഇനി ആ തീരുമാനം ഞാൻ മാറ്റി, ഇനി ഞാൻ അത് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുവാണ്, എനിക്ക് ഇനി ഇതിനോട് താല്പര്യമില്ല എന്നുള്ള ഒരു ശങ്കയോടെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ട്, തങ്ങള് ഈ വണ്ടി വാങ്ങിക്കുന്ന തീരുമാനം മാറ്റിവെക്കുകയാണ്, അത് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് താല്പര്യം കുറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പം ഇങ്ങനെ പ്രതികരിക്കാതെ കമന്റ് ഇടാത്ത ഒട്ടനവധി ആളുകൾ ഇതുപോലത്തെ തീരുമാനമെടുത്ത് ഈ വണ്ടിയുടെ ബുക്കിംഗ് ഉപേക്ഷിച്ചവർ കാണും. അപ്പൊ ഇത് ശരിക്കും വളരെ വലിയ ഒരു ആഘാതമാണ് ഈ കാർ സെയിൽസിന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിവാദത്തിൽ ഉൾപ്പെടാത്ത പല ഷോറൂമുകൾക്കും ഈ അവസ്ഥ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വിവാദത്തിന്റെ ആ ആളിക്കത്തൽ കേരളത്തിലുടനീളം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലുടനീളം ഈ ഒരു വിഷയത്തിൽ ആളുകളുടെ വണ്ടി വാങ്ങിക്കാനുള്ള ആ തീരുമാനത്തെ അത് വളരെ വലിയ രീതിയിൽ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം ഈ കമന്റുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ വണ്ടികളുടെ ഷോറൂമുകാർക്കും ആ വണ്ടികളുടെ സെയിൽസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും എല്ലാം ഇത് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇത് എന്തായാലും ഈ വിവാദം ആളിക്കത്തിച്ചതിലൂടെ ഈ വണ്ടികളുടെ സെയിലിനെ അത് വളരെ മോശമായി ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഷോറൂമിന്റെ പിടിപ്പുകേടുകൊണ്ട് ഒട്ടനവധി കേരളത്തിലെ മറ്റ് ഷോറൂമുകൾക്കും ഇതൊരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു വിഷയത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണമായിരുന്നു. ഇതിപ്പോ ഒരു വേട്ടയാടുന്ന രീതിയിൽ കാര്യങ്ങൾ ട്വിസ്റ്റ് ഉണ്ടാക്കി ഇപ്പോ എന്താ സംഭവിച്ചത്, ഈ ഒരു വിഷയം ഇപ്പോ ആളിക്കത്തുവാണ് ഉണ്ടായത്. കൂടുതൽ യൂട്യൂബ് പ്രതികരണങ്ങളും കൂടുതൽ വീഡിയോ ക്രിയേറ്റേഴ്സും കൂടുതൽ ആളുകളും സഞ്ജു ടെക്കി എന്ന വ്ളോഗറിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയും അപ്പോ ഒരു 10,000 പേര് അറിയേണ്ട കാര്യം 1,000,000 പേര് അറിഞ്ഞിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ആ കരുത്തിനെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അതായത് അതിന്റെ ആ ശക്തി അതിന്റെ ആ പ്രതികരണ ശേഷിയെ അവർ താഴ്ത്തി കണ്ടു എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ സഞ്ജു ടെക്കി എന്ന വ്ളോഗർ ഈ വണ്ടിയെക്കുറിച്ച് 13 വീഡിയോയാണ് ചെയ്തത്. എല്ലാത്തിനും നല്ല വ്യൂവർഷിപ്പും പ്രതികരണവും കമന്റുകളും എല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവർക്ക് ഈ സഞ്ജു ടെക്കിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ എല്ലാം പിടിപെട്ടു പോയി. ഇനിയിപ്പോ തിരിച്ച് കരകയറാൻ വളരെ വിഷമിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിവാദം ആളിക്കത്തിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിൽ ശങ്കയാവും, അവർക്ക് ഡൗട്ട് അടിക്കും. ഇനിയിപ്പോ അവര് കുറച്ചും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ച് പഠിച്ചിട്ട് വണ്ടി വാങ്ങിക്കുന്നതിനെപ്പറ്റി തീരുമാനിക്കാമെന്ന ഒരു നിലയിലേക്ക് മാറും.
ഇപ്പോ നമ്മളിപ്പോ എന്തൊരു വിവാദ വിഷയം എടുത്താലും ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യമായാലും ഇപ്പൊ ഡാം പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞ് കുറെ വീഡിയോ കണ്ടു കഴിയുമ്പോ അതിൽ പേടിച്ചു പോകും ആ പലരായാലും. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വിഷയത്തില് ഈ വണ്ടിയുടെ വിവാദത്തില് കൂടുതൽ നമ്മൾ ഇതിന്റെ പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആ വണ്ടിയുടെ ആ സെയിൽസിനെയാണ് ബാധിക്കുന്നത്. അത് ശരിക്കും വളരെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഈ വണ്ടിയെക്കുറിച്ചും ഇതിന്റെ ആ നടത്തിപ്പുകാരെ കുറിച്ചുമൊക്കെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ക്യാമ്പയിനായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ സെയിലിനെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ ഈ കംപ്ലൈന്റ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വണ്ടികൾക്കേ ഇത് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് കുറച്ച് ഒന്നോ രണ്ടോ ഷോറൂമുകളിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് ബാധിക്കുന്നത് ഈ ഭൂരിഭാഗം പ്രവർത്തിക്കുന്ന എല്ലാ വണ്ടികളുടെ മോഡലുകൾക്കും എല്ലാ ഷോറൂമുകളെയും ഇത് ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യാഘാതം. ഇപ്പൊ സഞ്ജു ടെക്കിയുടെ ഈ ആരോപണങ്ങളെ അധികം മുഖവിലക്കെടുക്കാതെ അതിനെതിരെ പ്രതികരിക്കാതിരുന്നെങ്കിൽ ഇവർക്ക് ഇതിന്റെ പകുതി നാശനഷ്ടമേ സഹിക്കേണ്ടി വരുള്ളായിരുന്നു. ഇപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇവർ ഈ സഞ്ജു ടെക്കിയെ ആക്രമിച്ചു, കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചു, അതും അവർക്ക് അതിനെ താങ്ങി നിർത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിന് നല്ലൊരു വിശദീകരണം നൽകി ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒരു വിവാദ വിഷയമുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അത്രയും ഒരു സമൂഹ പിന്തുണ കിട്ടുകയില്ല. പക്ഷേ ഇപ്പം എന്താണ് സംഭവിച്ചത്, ഇപ്പം ഉള്ള എല്ലാ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ഈ വിഷയത്തെ ഏറ്റുപിടിച്ച് സഞ്ജു ടെക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ സമൂഹത്തിന് മനസ്സിലായി സംഭവം ഈ സഞ്ജു ടെക്കിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. അപ്പൊ ഈ സഞ്ജു ടെക്കിയെ വേട്ടക്കാരൻ വന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തി. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയിപ്പോ ആ സഞ്ജു ടെക്കിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകൾ വീണ്ടും അറിയുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ വീണ്ടും സഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ചേട്ടാ പണിപ്പോ ആളിലോ എന്ത് ചെയ്യാനാ, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതും എന്റെ കുട്ടി സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളിലെ കേട്ടോ, ഞാനൊരു വൈറസ്. ഇതുവഴി പോയപ്പോ ചുമ്മാ കയറിയതാ, എനിക്ക് ആശ അടക്കണ്ടേ, ഒന്ന് കാണാൻ കയറിയതാ. അപ്പുറത്തെ വീട്ടിലെ സുഗുണൻ ചേട്ടന്റെ മൂക്കിൽ കയറി ലെങ്സിൽ പിടിച്ചു കൊര കൊര കൊറച്ചു തിന്നിട്ട് കായി. അപ്പ കേട്ടിട്ട് പണിപ്പാളിലോ പണിപ്പാളിലോ പണിപ്പാളിലോ.